അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ച വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച് പ്രമേയം പാസാക്കി ഗുജറാത്ത് ഗോവ നിയമസഭകൾ. പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും ആം ആദ്മി എംഎൽഎമാരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയത്. മോദിയെ പുകഴ്ത്താൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയ്ക്കും നിയമസഭകൾ വേദിയാകുകയും ചെയ്തു. വിവരങ്ങൾ നൽകും സിബി ജോസഫ്. അസിത അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ കോൺഗ്രസും അതേ വർഗീയ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കാജനകമായ കാര്യം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി ഭരിക്കുന്ന ഗോവയിലും ഗുജറാത്തിലും ഈ അയോധ്യ രാമക്ഷേത്രവും അത് നിർമ്മിച്ച് അതിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ഈ പ്രമേയത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല ആ പ്രമേയത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയും മോദിയെ സ്തുതിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസ് എം എൽ എമാരെയാണ് ഈ രണ്ട് നിയമസഭകളിലും കാണാൻ കഴിഞ്ഞത്. ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര പട്ടേലാണ് ഈയൊരു പ്രമേയം അവതരിപ്പിച്ചത്. അവിടെ ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഗുജറാത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും എം എൽ എയുമായ അർജുൻ മൊദ്വാഡിയ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അയോധ്യ രാമക്ഷേത്രത്തെ തറക്കല്ലിടുന്നതെന്നും ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണെന്നും അങ്ങനെ അത്തരത്തിലൊരു അവകാശവാദം കൂടി അദ്ദേഹം ഈ നിയമസഭയിൽ ഉന്നയിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. മറ്റൊന്ന് ഗോവ നിയമസഭയിൽ സ്പീക്കറായ രമേഷ് ആണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ ഈ രമേഷ് തിവാരി അവതരിപ്പിച്ച പ്രമേയത്തെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും എല്ലാ നിലയും പൂർണ്ണമായും അംഗീകരിച്ചു. ഈ ഒരു പ്രമേയത്തിൽ പറയുന്നത് ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം തോടുകൂടി തന്നെ ഒരു പുതിയ യുഗം, ഒരു പുതിയ സ്വർണ്ണയുഗം രാജ്യത്തിന് വന്നു എന്നായിരുന്നു ഈ ഒരു പ്രമേയം. ആ പ്രമേയത്തെ കോൺഗ്രസ് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ പൂർണ്ണമായും കോൺഗ്രസ് ഈ രണ്ട് നിയമസഭകളിലും ഇത്തരത്തിൽ ഈ ഒരു എതിർശബ്ദം ഉയർത്തിയില്ല എന്ന് മാത്രമല്ല മോദിയെ സ്തുതിക്കാൻ വേണ്ടി ഇവർ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടു. ഏറ്റവും മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇതേ സമയത്ത് തന്നെ ആ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെയും കൂടാതെ നെഹ്റു കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ കോൺഗ്രസ് എം എൽ എമാർ ഇത്തരത്തിൽ ഈ രണ്ട് നിയമസഭകളിലും ഇത്തരത്തിൽ ഇതേ നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വർഗീയ അജണ്ട അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായും ബി ജെ പി വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കും. എന്നാൽ അതേ പാതയിൽ തന്നെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുമായി കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ള ഏറ്റവും ആശങ്കാജനകമായ കാഴ്ചയാണ് ഈ ഗോവയിലും ഗുജറാത്ത് നിയമസഭകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അസിത.